നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വധശ്രമ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിൽ വിധി ഉച്ചക്കാം. ഹൈക്കോടതി ഉച്ചയ്ക്ക് 1:45 കേസിൽ വിധി പറയുക. അതേസമയം തുടരന്വേഷണം കാലാവധി നീട്ടണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിനെതിരെ ദിലീപ് മറുപടി സത്യവാങ്മൂലവും നൽകി. അനീഷാണ് ചേരുന്നത്. അനീഷ്, ഏതായാലും ഈ ദിവസം ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അല്ലേ? തീർച്ചയായും ഗോപി, അന്വേഷണ സംഘത്തിനും ഒപ്പം ദിലീപിനും ഏറെ നിർണായകമായ കേസിലാണ് ഇന്ന് വിധി വരുന്നത്. ഈ സംവിധായകൻ ബാലചന്ദ്രകുമാറും ADVSP ബൈജു കെ പോലീസും തമ്മിൽ ഗൂഢാലോചന നടത്തി കെട്ടിച്ചമച്ചതാണ് ഈ വധശ്രമ ഗൂഢാലോചന കേസെന്നാണ് ദിലീപ് കോടതിയിൽ ആരോപിച്ചത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു കെ പോലീസ് തന്നെയാണ് പരാതിക്കാരൻ. അദ്ദേഹം തന്നെ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീതിപൂർവമായ ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കിയില്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം എന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ക്രിമിനൽ കേസുകളിൽ അന്വേഷണ ഏജൻസികളെ തീരുമാനിക്കാനുള്ള അവകാശം പ്രതിക്കില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കൽ, മറ്റ് ഫോണും മറ്റുമൊക്കെ ഇല്ലാതാക്കൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് തെളിവ് നശിപ്പിക്കാനായി ദിലീപ് ചെയ്തതെന്ന് നേരത്തെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമായ പ്രാഥമിക വിവരങ്ങൾ ഇല്ല എന്ന് മറ്റൊരു ബെഞ്ചിന്റെ വിധിയിൽ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കേസ് നിലനിൽക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം. ഈ കേസ് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ കേസന്വേഷണം റദ്ദാക്കപ്പെടുകയോ CBIക്ക് അന്വേഷണം കൈമാറ്റപ്പെടുകയോ ചെയ്താൽ നടിയെ ആക്രമിച്ച കേസിലും ഇതിന്റെ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാവും എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് ഗോപി. ശരി, നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ സഹോദരൻ അനൂപിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. സഹോദരി ഭർത്താവ് സുരാജിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ആലുവ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ. സുവിയാണ് ചേരുന്നത്. സുവി, എന്താണ് മനസ്സിലാക്കുന്ന ഈ ഘട്ടത്തിൽ? ഗോപി, നടിയെ ആക്രമിച്ച കേസിൽ ആദ്യമായാണ് ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ആലുവ പോലീസ് ക്ലബിൽ എത്താനായിരുന്നു ഇരുവർക്കും നിർദ്ദേശം. രാവിലെ തന്നെ അനൂപ് ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ, പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളുടെയും ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനൂപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സുരാജിനോട് ഇവിടെ ക്രൈംബ്രാഞ്ച് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 മണിക്ക് വരുന്ന സുരാജിനോട് സുരാജിന്റെ ഫോണും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും കാവ്യ മാധവന് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ, ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കാവ്യ മാധവന് നേരിട്ട് പങ്കുണ്ട് എന്ന തരത്തിൽ സുരാജിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുരാജിനെ വിളിപ്പിക്കുന്നത്. ഏതായാലും തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഈ ചോദ്യം ചെയ്യലിൽ ഈ സുരാജിന്റെയും അനൂപിന്റെയും മൊഴി ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞയാഴ്ച ഇരുവരോടും ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇരുവരും അതിന് സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. തുടർന്ന് കാവ്യ മാധവനെ നോട്ടീസ് നൽകിയിരുന്നു. ഏതായാലും കാവ്യ മാധവനെ ചോദ്യം ചെയ്തതിന് ശേഷം തങ്ങളെ ചോദ്യം ചെയ്താൽ മതി എന്നൊരു നിലപാടിലേക്ക് പ്രതിഭാഗം എത്തിയിരുന്നു എന്ന സംശയം പോലും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതിനുശേഷം ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കാവ്യ മാധവനിലേക്ക് കൂടെ ക്രൈംബ്രാഞ്ച് എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഗോപി. ശരി.